നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മറുചേരിയിലുള്ള ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുകയാണ്. തമാശക്ക് പറഞ്ഞാൽ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട്, പ്രചരണ കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട്, ഇപ്പൊ അതിലും പ്രധാനം കാലുമാറ്റ കമ്മിറ്റിയാണ്. പർച്ചേസ് കമ്മിറ്റിയാണ് ഇവിടെ നടക്കണേ. പക്ഷെ ഇവിടെ കരുതി കൂട്ടി ഈ വർഗീയ വിഷം കുത്തിവെക്കുകയാണ്, കരുതി കൂട്ടി സംഘടിതമായിട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ഇതിനെ പ്രോത്സാഹിപ്പിച്ച ശക്തികളോടുള്ള പ്രതിഷേധം എനിക്കുണ്ട്. വൈകാരികമായിട്ട് ചിലപ്പോൾ പറയും, പറഞ്ഞോട്ടെ, അതിലിപ്പം നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പത്മജയുടെ ഈ കൂറുമാറ്റത്തിനെ പറ്റി രണ്ടു ദിവസം വൈകാരികമായി മുരളി അടക്കം പ്രതികരിച്ചു, പാർട്ടി പ്രതികരിച്ചു, ഞാൻ പ്രതികരിച്ചു. ഇനി ഇറ്റ് ഈസ് എ ക്ലോസ് ചാപ്റ്റർ. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ജയാപജയങ്ങളല്ല മാനദണ്ഡം, ജനങ്ങളുടെ അക്സെപ്റ്റൻസാണ്. ജനാധിപത്യ മുന്നണി പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിന്നാൽ തൃശ്ശൂർ മുരളി അനായസേന ജയിക്കും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുൻ നിയമസഭാ സ്പീക്കറും തൃശ്ശൂരിൻ്റെ ദീർഘകാല എം എൽ എയുമായിരുന്ന അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അവരുകളാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അതിൻ്റെ ചൂടും അലയൊലികളും ഒക്കെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ തൃശ്ശൂരിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു മത്സരത്തിന് വേദിയാവുന്ന സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. സർ, എങ്ങനെയാണ് ഈ ഇലക്ഷനെ കാണുന്നത്? അല്ല, ഈ ഇലക്ഷൻ സ്വാഭാവികമായിട്ടും വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം അടിസ്ഥാനപരമായ ഒരു പ്രശ്നം നാളത്തെ ഭാരതം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തണമോ അതോ അതിൽ നിന്ന് വിഭിന്നമായ ഒരു സംവിധാനം വേണമോ എന്നാണ് പ്രശ്നം. കാലങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് വച്ചിരുന്ന ജനാധിപത്യം, മതേതരത്വം എന്ന ഭരണഘടനയുടെ അസ്ഥിവാരം വരെ കോരുന്ന പ്രവണത കേന്ദ്ര ഭരണ കക്ഷികൾക്കുള്ളപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു സംരംഭമാണ് ഈ അവസരം. ആ അർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൽ സുപ്രധാനമായൊരു തെരഞ്ഞെടുപ്പാണ്. ഭാരതം നിലനിൽക്കണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണോ? പക്ഷെ നിർഭാഗ്യവശാൽ ഈ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി ഒട്ടേറെ വർഗീയതയും അതുപോലെ തന്നെ ജാതീയതയും അല്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഇത് കൊടുക്കും. അതാണ് ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരാൾക്ക്, പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് വന്നു, ജനാധിപത്യത്തിൽ കോൺഗ്രസ് ജയിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു, അതൊക്കെ സ്വാഭാവികമാണ്, എന്നും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പോലൊരു ഭീഷണി, ആശങ്ക ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബി ജെ പിയുടെ വാജ്പേയി ഭരിച്ച കാലമുണ്ട്. പ്രത്യയശാസ്ത്രപരമായിട്ട് ബി ജെ പിയുടെ തെപ്പുള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെയും ശൈലിയെയും സഹിഷ്ണുതാപൂർവ്വം നോക്കി കണ്ടവരാണ്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വമ്പിച്ച ഭൂരിപക്ഷം പാർലമെൻറ്റിലും ഉണ്ടായിട്ടും എന്തു വേണമെങ്കിൽ തീരുമാനിക്കാൻ സന്ദർഭമുണ്ടായിട്ടും പിന്നെയും മറ്റു പാർട്ടികളിലെ ആളുകളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തങ്ങളുടെ കൂടെ കൂട്ടി എതിർശബ്ദങ്ങളെ പാടെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമം, അത്
ഒരു ഏകാധിപത്യത്തിൻ്റെ വരവിൻ്റെ കുളമ്പടികളാണ് എന്ന് തോന്നുന്നു. നോക്കൂ, നമ്മളിപ്പം ഈ 10 വർഷം മുന്നേ അധികാരത്തിൽ വന്ന ബി ജെ പി സർക്കാർ ഇന്ന് 10 വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേക്ക് എല്ലാ പല സ്റ്റേറ്റുകളിലും ഒരുപാട് ഈ കോൺഗ്രസ് എം എൽ എമാരെയും മറ്റ് പാർട്ടിയിലെ എം എൽ എമാരെയും മറ്റ് എം പിമാരെയൊക്കെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സാർ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ പ്രഗത്ഭരായ അശോക് ചവാനെ പോലെയുള്ള ഈ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരെ പോലും ഇപ്പോൾ പല നേതാക്കന്മാരും ഇപ്പോഴും പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിന് എത്രത്തോളം അപകടകരമാണ് എന്ന്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ആശയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വച്ച് തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ മാനിഫെസ്റ്റോ അവതരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസം സമ്പാദിച്ച് വോട്ട് സമ്പാദിക്കുക എന്നതാണ് ബാലറ്റിൻ്റെ മഹത്വം. അതിന് ഒരുമ്പെടാതെ മറുചേരിയിലുള്ള ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുകയാണ്. തമാശക്ക് പറഞ്ഞാൽ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട്, പ്രചരണ കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട്, ഇപ്പൊ അതിലും പ്രധാനം കാലുമാറ്റ കമ്മിറ്റിയാണ്. പർച്ചേസ് കമ്മിറ്റിയാണ് ഇവിടെ നടക്കണേ. ഈ നോർത്ത് ഇന്ത്യയില് ഈ കാലുമാറ്റം സാധാരണയായിരുന്നു, പക്ഷെ അത് ഒരു സംഘടിതമായി ഉണ്ടായിരുന്നില്ല. ഓരോ സ്റ്റേറ്റില് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ബോർഡർ ലൈൻ കേസസിലൊക്കെ ചെയ്യാറുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഇപ്പൊ അതല്ല, എല്ലാവിടത്തും ധാരാളം ഭൂരിപക്ഷമുണ്ട്. ഒരു അപകടവും നാലാൾ വേറെയുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 400 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന ആള് എന്തിനു വേണ്ടി ഈ നാണക്കേട് ചെയ്യുന്നു? ഈ നാണക്കേട് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഏറ്റവും ക്ഷതം പറ്റുന്നൊരു ഏർപ്പാടല്ലേ? ഇപ്പം ഏതാണ്ട് തെരഞ്ഞെടുപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ കാലുമാറ്റത്തിന് മാർക്കറ്റ് കൂടിയിട്ടുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പം നമ്മളിപ്പം തൃശ്ശൂർ, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറയാനുള്ള കാരണം തൃശ്ശൂർ എങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടും തൃശ്ശൂർ സീറ്റ് പിടിച്ചെടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്, മോദിയാണ്, സാക്ഷാൽ പ്രധാനമന്ത്രി മോദിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ വേണം, തൃശ്ശൂരിൽ ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ വന്ന് പ്രസംഗിക്കുന്നു. ഒരേ മാസം തന്നെ 2 തവണ തൃശ്ശൂരിൽ വന്ന് ഈ കാര്യം പറയുന്നു. ഇനിയും മോദി പലതവണ വരാൻ സാധ്യതയുണ്ട്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു പറയുന്നത്. പിന്നെ വളരെ പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി, ഫിലിം സെലിബ്രിറ്റീനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പാർലമെന്റിൽ മത്സരിച്ച് തോറ്റു, നിയമസഭയിൽ മത്സരിച്ച് തോറ്റു, പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം വീണ്ടും വലിയ വിജയപ്രതീക്ഷയുമായി തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും? അല്ല, ഇത് വളരെ ക്ലിയർ ആണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിൻ്റെ ചരിത്രം എടുത്താൽ തൃശ്ശൂരിൻ്റെ മനസ്സ് എന്നും ജനാധിപത്യത്തിൻ്റെ കൂടെയാണ്, തൃശ്ശൂരിൻ്റെ മനസ്സ് എന്നും മതേതരത്വത്തിൻ്റെ കൂടെയാണ്. കേരളത്തിൽ പൊതുവെ അങ്ങനൊരു കാലാവസ്ഥയും സംസ്കാരമാണ്, അതാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പോലും മുസ്ലിമിൻ്റെ ബഹുഭൂരിപക്ഷമുള്ള ജില്ലകളിൽ പോലും ഒരു ഭീകരപ്രവർത്തനമോ എതിർപ്രവർത്തനങ്ങളോ നടന്നില്ല. ശാന്തമായി സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ പോയി. അയോധ്യയുടെ വിഷയം വന്നപ്പോഴും, അപ്പോൾ സാധാരണഗതിക്ക് സമാധാനം കാംക്ഷിക്കുന്ന ഒരു ജനതയാണ്, എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ കരുതിക്കൂട്ടി ഈ വർഗീയ വിഷം കുത്തിവെക്കുകയാണ്, കരുതിക്കൂട്ടി സംഘടിതമായിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായൊന്നും പറയുന്നില്ല, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാൾ ഇങ്ങനൊരു കൂറുമാറ്റം നടത്തിയതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തിരിച്ചടി ഉണ്ടാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് എൻ്റെ അഭിപ്രായം എല്ലാ കാലത്തും എൻ്റെ അഭിപ്രായം തിരിച്ചടി ഉണ്ടാവുക. കാരണം ഇപ്പോൾ പത്മജ മാഡം ലീഡറുടെ തട്ടകത്ത് നിർണായകമായൊരു ഘട്ടത്തിൽ മറച്ചൊരു തീരുമാനമെടുത്തു. ജനാധിപത്യത്തിൽ ഏത് പൗരനും അവകാശമുണ്ട് അഭിപ്രായം മാറാൻ. അഭിപ്രായം മാറില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴുള്ള ബി ജെ പിക്കാർ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരായിരുന്നില്ല, അതെ ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരായിരുന്നില്ല. അപ്പം അതൊന്നും കുറ്റം പറയാൻ നിർത്തിയില്ല, കൺവിക്ഷൻസ് മാറുകയും ചെയ്യും.
പക്ഷെ ഞാൻ പറയുന്നത് ഈ സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു, ഇത് കഴിഞ്ഞ് ചെയ്യാമായിരുന്നു. ഈ സമയത്ത് ഇത് ചെയ്തത് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു, പാർട്ടി അതിന് മറുപടി പറഞ്ഞു, ഞാനതിൻ്റെ വിധി പ്രസ്താവാകുന്നില്ല. പക്ഷെ വളരെ ലളിതമായൊരു ചോദ്യം, ഈ സമയത്ത് ഇതിനെ പ്രോത്സാഹിപ്പിച്ച ശക്തികളോടുള്ള പ്രതിഷേധം എനിക്കുണ്ട്. അത് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനം, ആളുകളെ പങ്കിട്ട് നേതാക്കളെ പിടിച്ചുകൊണ്ട് ജനം മുഴുവൻ അവരുടെ കൂടെ പോവും എന്ന് പറയാൻ വരിക. പറഞ്ഞ ഈ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും, പക്ഷെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമുക്കറിയാം, ഇപ്പം കോൺഗ്രസ് ഏറ്റവും ഏറ്റവും പൊളിറ്റിക്കലി ഏറ്റവും കൂടുതൽ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും 10 വർഷമായിട്ട് ഭരണത്തിലില്ലാത്തൊരവസ്ഥയിൽ, 8 വർഷമായിട്ട് കേരളത്തിലില്ല, 10 വർഷമായിട്ട് കേന്ദ്രത്തിലും ഭരണമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഈ ഭരണത്തിൻ്റെയൊക്കെ സുഖസൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നവരാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇത് സാധാരണ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം 25 വർഷക്കാലം തൃശ്ശൂരിൽ MLA ആയിരുന്ന ആളാണ് സാർ. അപ്പോൾ സാറിന് അറിയാം, ഇവിടുത്തെ ഒരു ജനങ്ങളെ കൃത്യമായിട്ട് അറിയാം, ജനങ്ങളുടെ പൾസ് അറിയാം, ഒക്കെ അറിയാം. ഇത് ഏത് രീതിയിലാണ് കോൺഗ്രസിനെ ബാധിക്കുന്നുള്ള ചോദ്യം? ഇതിലൊരു കാര്യമുള്ളൂ, സാധാരണഗതിക്ക് പ്രവർത്തകർക്കൊരു ഷോക്ക് പറ്റും, നിരാശ വരും, മനുഷ്യരല്ലേ, അതൊക്കെ സ്വാഭാവിക. പിന്നെ ഈ അതുകൊണ്ട് അഭിപ്രായം മാറണമെന്നില്ലല്ലോ. ഒരു 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 കൺവിക്ഷനുള്ള ആളുകൾ അത് മാറ്റി ചെയ്യില്ല, നിരാശ ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറയാം, ഞാൻ രാഷ്ട്രീയം ആരംഭിച്ച കാലത്തുള്ള രാഷ്ട്രീയമല്ല ഇന്ന്. മഹാത്മാഗാന്ധിയും പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ആ കാലഘട്ടത്തു നിന്ന് മാറി മാറി ഇപ്പോൾ വന്നപ്പോൾ ഇത് രണ്ടും കൂടി ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി രണ്ടും കൂടി കൂട്ടിച്ചേർക്കാൻ വിഷമം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒന്നുകിൽ പ്രതിഷേധിക്കാം, അല്ലെങ്കിൽ തെറി പറഞ്ഞ് പോവാം. പോണത് പിന്നെ വിടയ്ക്കാ. നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ചൊരു പ്രസ്ഥാനത്തിനോട് താൽക്കാലികമായി വ്യക്തികളോടുള്ള എതിർപ്പിന് നമ്മൾ കളം മാറിപ്പോകുന്ന അതിലെ അപകടത്തിലേക്കല്ലേ? അപ്പോൾ ബുദ്ധിയുള്ളവരാരും ചെയ്യില്ല, നിങ്ങൾ നിർജീവമാകാം, മിണ്ടാതിരിക്കാം, മൗനം പാലിക്കാം, മൗനം പാലിക്കാം, അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാം അതിൻ്റേതായ ഫോറങ്ങളിൽ. അതാണ് മാന്യത, സംസ്കാരം, അന്തസ്. ഇപ്പം നമുക്കറിയാം, ഈ ലീഡറുടെ വീട് എന്ന് പറഞ്ഞ മുരളി ഭവനം എന്ന് പറഞ്ഞാൽ നിരവധിയായ രാഷ്ട്രീയമായ ഒരുപാട് ചർച്ചകളും ഒരുപാട് തന്ത്രങ്ങൾ മെനയുകയും ഒക്കെ ചെയ്തിരുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ പത്മജ BJP പോയപ്പോൾ പറഞ്ഞത്, ഒരിക്കലും കരുണാകരൻ്റെ മരണകൾ വരുമ്പോൾ ആ വീട്ടിൽ BJP നിരങ്ങാൻ അനുവദിക്കില്ല എന്നാണ്. പക്ഷേ ഭാവിയിൽ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ അത് സംഭവിച്ചുകൂടായില്ല. ഇതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്, വ്യക്തി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ? അതിലിപ്പോൾ ഒരു കാര്യമുള്ളൂ, നാളെ എന്ത് സംഭവിക്കുന്ന മുമ്പ് പറയാൻ പറ്റില്ല, പറഞ്ഞു മനസ്സിലായോ? അതൊക്കെ അതിൻ്റെ ആളുകൾ ആലോചിക്കുന്നു. കൊള്ളാം, ഒരു സ്ഥലം ദിവ്യമാകുന്നത് സിംബോളിക് ആയിട്ടാണ്. അതെ, അല്ലാണ്ട് ഒരു 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 ഭിത്തിനെയല്ല നമ്മൾ ചെയ്യുന്നത്, ഓർമ്മകളാണ്. അപ്പോൾ ആ ഓർമ്മകളുള്ള ഒരു സ്ഥലത്തിനെ നമ്മൾ ഒരു സീക്രട്ടായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനെ നിലനിർത്തേണ്ടത് അവരുടെ ചുമതലയാണ്. അത് ബലപ്രയോഗം കൊണ്ട് പറ്റില്ല, അവരുടെ വലിപ്പമാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ പൂർവികന്മാരെ തള്ളിപ്പറഞ്ഞ് നമ്മളതിലും വലിയവരായി മാറാൻ വേണ്ടി ശ്രമിക്കരുത്, അതാണ് നമുക്ക് പറയാനുള്ള കാര്യം. ഇപ്പോൾ ലീഡറുടെ തട്ടകം എന്നാണ് തൃശ്ശൂർ എല്ലാ കാലത്തും അറിയപ്പെട്ടിരുന്നത്. ഒപ്പം സാറിൻ്റെയും കൂടി തട്ടകമാണ്, ദീർഘകാലം ഒരു കാൽനൂറ്റാണ്ട് കാലം MLA ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാറിൻ്റെ കൂടി തട്ടകമാണ്. ഈ തട്ടകത്തിൽ എങ്ങനെയാണ് ഈ ചേഞ്ചസ് വന്നത്? അതായത് കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി എന്നുള്ളതാണല്ലോ പത്മജ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം. പത്മജ തോറ്റു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നാണ്. അപ്പോൾ അവരോട് ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ നടത്തിയ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് എന്നെ തോൽപ്പിച്ചതാണ് എന്നും ഞാൻ ഇത് വലിയ രീതിയിൽ പരാതിയായി പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു കാര്യമുള്ളൂ, ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ സീറ്റിന് വേണ്ടി പല ആളുകൾ ആവശ്യപ്പെടും,
ചില ആളുകൾ മാറും വരും. പഴയ ആൾക്ക് കിട്ടിയ വോട്ട് ചിലപ്പോൾ പുതിയ ആൾക്ക് കിട്ടില്ല. പല ഘടകങ്ങളുമുണ്ട്. പിന്നെ തോൽക്കുമ്പോൾ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറയുന്നത് മനസ്സിൽ തോന്നിയാൽ തന്നെ അത് വിളിച്ച് പറയുന്നത് ശരിയല്ല. അത് കൂടെ നിന്നവരെയും പോലും അവരുടെ ആത്മാർത്ഥ ചോദ്യം ചെയ്യുന്നല്ലേ എന്നല്ലേ അർത്ഥം. അത് തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പറയില്ല, അതിനെ നന്ദി കിടന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇത് തന്നെ മുകുന്ദപുരത്ത് തോറ്റപ്പോഴും ഇത് പറഞ്ഞു. അതല്ലേ പറഞ്ഞേ, അതിന് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ വൈകാരികമായിട്ട് ചിലപ്പോൾ പറയും, പറഞ്ഞോട്ടെ, അതിലിപ്പം നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പത്മജയുടെ ഈ കൂറുമാറ്റത്തിനെ പറ്റി രണ്ടു ദിവസം വൈകാരികമായി മുരളി അടക്കം പ്രതികരിച്ചു, പാർട്ടി പ്രതികരിച്ചു, ഞാൻ പ്രതികരിച്ചു. ഇനി ഇറ്റ് ഇസ് എ ക്ലോസ് ചാപ്റ്റർ. അതെ, അത് ഞാൻ എന്നെ ചോദിക്കാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് തൃശ്ശൂരിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സ്വാധീനം ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? നമുക്കൊക്കെയുള്ള സ്വാധീനം പാർട്ടിയുടെ അല്ലേ? അവിടെയാണ് വിഷയം, വ്യക്തിക്കല്ലോ. വ്യക്തിപരമായിട്ട് വെച്ച് കിട്ടാവുന്ന വോട്ട് കുറച്ചല്ലേ ഉള്ളൂ. ആത്യന്തികമായി പാർട്ടിയുടെ വോട്ടല്ലേ. കരുണാകരന്റെ തന്നെ ബലം എന്തായിരുന്നു? പാർട്ടി. അത് മനസ്സിലായില്ല, അവസാനം കരുണാകരനോട് തോറ്റു. പാർട്ടിയല്ലേ ഈ, അങ്ങനെ തോറ്റത് കൊണ്ട് തൃശ്ശൂരൊന്നും അല്ലാതെ ഇല്ലല്ലോ. ഇപ്പോഴും അങ്ങോട്ട് തൃശ്ശൂർ എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ജയാപജയങ്ങളല്ല മാനദണ്ഡം, ജനങ്ങളുടെ ആക്സെപ്റ്റൻസാണ്. അത് പല കാരണങ്ങളുണ്ടാവാം, ചിലപ്പോൾ കിട്ടും, നിന്നോ ജയിക്കണില്ലേ, തോൽക്കണില്ലേ, വീണ്ടും തിരിച്ചു വരണില്ലേ. ഇവര് ഇപ്പം നിന്ന് തോറ്റു. പിന്നെ ഇത് 10 കൊല്ലം മുമ്പുണ്ടായ സംഭവം ഇപ്പം നമ്മളത് വിളിച്ചു പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ട്? അല്ല, നിരാശയിൽ നിന്നാണല്ലോ എല്ലാ തരത്തിലും. അല്ല, ഞാൻ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം എന്തെല്ലാം നടന്നു, പാർട്ടിയിൽ അവരെന്തൊക്കെ സ്ഥാനങ്ങൾ പൊതിച്ചു. ഇപ്പം എന്നിട്ട് 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം പറഞ്ഞ് അതൊരു ലോജിക്കലല്ല. ഈ ലീഡറായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു സാറിൻ്റെ ബന്ധം? ഞാൻ ലീഡറായിട്ട് കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ള ആൾക്കാരാണ്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് വന്ന് ട്രേഡ് യൂണിയനായിട്ട് പ്രവർത്തിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാം. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ ബഹുമാനമാണ്. ലീഡറെ ഞാൻ എതിർത്തിട്ടുണ്ട്. ലീഡറെ ഞാൻ എതിർത്തിട്ടുണ്ട്. കാരണം കോൺഗ്രസ് രണ്ടായപ്പം ലീഡർ നമ്മളൊക്കെ തന്നെ സംഘടന കൂടെ നിന്നു തൃശ്ശൂരില്ല. പിന്നീട് ലീഡർ ഡൽഹിയിലൊക്കെ പോയി വന്നപ്പം അങ്ങൊരു ഇന്ത്യയുടെ കൂടെ ഞങ്ങളാരും പോയില്ല. സി എൻ ബാലകൃഷ്ണനും ഞാനും ഇവിടെ നല്ലൊരു ടീം, ഞങ്ങളുടെ സംഘടന കോൺഗ്രസ് ആയിരുന്നു. വ്യക്തിപരമായിട്ട് ലീഡറോട് ബഹുമാനം തന്നെ, രാഷ്ട്രീയമായിട്ട് യോജിപ്പുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു പിന്നീട് വന്നു. നിങ്ങൾക്കറിയാലോ ഈ അടുത്ത കാലത്ത് വന്നപ്പം ഇവര് ആന്റണിക്കെതിരായിട്ട് കോടകത്തിനെ നിർത്തി കെ പി സി സി മീറ്റ് ഇതൊക്കെ ഉണ്ടായ സമയത്തും ഞാനകത്തിൻ്റെ കൂടെ പോയില്ല. അങ്ങോരായിട്ട് അടുപ്പാണ്. ഞാനങ്ങോട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് തന്നെയാണെന്നാണ് വെപ്പം. പക്ഷേ നമ്മുടെ അഭിപ്രായത്തിനൊന്നും യാതൊരു വ്യത്യാസമില്ല. കേരളത്തിൽ ഞാൻ എന്നും പാർട്ടിയുടെ കൂടെയാണ്. 1965 അവിഭക്ത കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. അന്ന് 4 ജില്ലാ സെക്രട്ടറിയാണ്. അതിലൊരാളാണ് ഞാൻ. പറഞ്ഞില്ലേ, അന്നെനിക്ക് 25 വയസ്സാണ്. അത് കഴിഞ്ഞു കോൺഗ്രസ്സിൽ ഭിന്നിപ്പോന്നു, അപ്പോഴും തുടർന്നു. പിന്നെ സംഘടനാ കോൺഗ്രസ് ഇല്ലാതെ. അപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ പതുക്കനെ പിന്മാറി. അങ്ങനെയാണ് എൻ ഡി പിയിൽ ഞാൻ ഇലക്ഷൻ അല്ല വക്കീലായിട്ട് നോക്കി. ആ സമയത്താണ് കളത്തിൽ വേലായുധൻ നായരെ പോലെയുള്ള ആളുകൾ എനിക്ക് ബഹുമാനമാണ്. അങ്ങൊരു NSS പ്രസിഡൻ്റാണ്. അപ്പം അങ്ങനെ ഇവിടെ ഒരു കാര്യത്തിന് വന്നു. തൃശ്ശൂർ ഒരു കൊലക്കേസിൽ വന്ന് കുറേ കാലം താമസിച്ചപ്പോൾ
അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു നിങ്ങളൊക്കെ ഇവിടെ നിന്നിരുന്നൊക്കെ പൂരം നിർത്തമില്ലാണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചൊരു ഹാസ്യരൂപത്തിൽ. അപ്പം നമ്മളൊക്കെ അന്ന് ചെറുപ്പമായിരുന്നാൽ നമുക്കൊന്ന് നോക്കിയിടാം എന്ന് വെച്ച് NSS ഫീൽഡിൽ പോയി. 75 ഞാൻ NSS ഡയറക്ടർ ബോർഡും പറയും. പിന്നെ 5-8 കൊല്ലം അതിൽ സജീവമായിട്ട് നിന്നു പെർമിഷൻ്റെ. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ NDP ഉണ്ടായപ്പോൾ ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറി. ഗടങ്ങൂര് പോയപ്പോൾ ഞാൻ പ്രസിഡൻ്റായി. അപ്പോൾ NDP ആയിട്ട് നിന്നു. 82 ആദ്യത്തെ ഇലക്ഷൻ ഞാൻ NDP കാൻഡിഡേറ്റാണ് ഇവിടെ നിന്നത്. പരമശ്രയ ജനം ആക്സെപ്റ്റ് ചെയ്തു എന്നെ ആയിരുന്നു പറഞ്ഞിട്ട് ക്രിസ്ത്യാനി എനിക്ക് ഒരു വിഭാഗത്തിൻ്റെ എന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ NDP പ്രശ്നമുണ്ടായി കടങ്ങൂർ തിരിച്ചു വന്നപ്പോൾ. അപ്പം ഞാൻ കടങ്ങൂരിൻ്റെ കൂടെ പോയില്ല. പരമശ്രയ ഞാനിത് ഉറച്ചൊന്നു 5 കൊല്ലം ഞാൻ മത്സരിച്ചില്ല. 87 മുതൽ 91 വരെ ഞാനില്ല. EK മേനോൻ ജയിച്ചു. പിന്നീട് മേനോൻ തോൽക്കുകയും ചെയ്തു. ഞാൻ വന്നു, മേനോൻ തോറ്റു, പിന്നെ തുടർന്നു. അപ്പം ഞാൻ എന്നും പാർട്ടിയുടെ കൂടെ നിന്ന് ഭരണിച്ച അതെൻ്റെ ഒരു വിശ്വാസമാണ്. വിശ്വാസത്തിൽ വെള്ളം ചേർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു. അവിടെ നേതാക്കൾക്ക് വേണ്ടി തലമുടിക്കാറുമില്ല, തെറിവ് കയറില്ല. ഞാൻ മാറി നിൽക്കും. ഇപ്പം എന്താ ഉണ്ടായി ഈ 6 പ്രാവശ്യം ഞാൻ നിന്നു. അപ്പം പറഞ്ഞു പഴയ ആളുകളൊക്കെ മാറണം, പുതിയ ആളുകൾ ആവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാനസികമായി അതിന് തയ്യാറെടുത്തു. അപ്പോഴാണ് എനിക്കൊരു ഓപ്പറേഷനൊക്കെ ഉണ്ടായത്. പക്ഷെ പിന്നീട് എന്തു വന്നു, ഉമ്മൻചാണ്ടിയും കൂട്ടരൊക്കെ വാശി പിടിച്ച് ബാബുവിനും അവരുടെ ആളുകൾക്കൊക്കെ സീറ്റ് വാങ്ങി കൊടുത്തു. ആകെ ആര്യാട് നിന്നു, KC ജോസഫ് വന്നു, കേബ. എനിക്ക് മാത്രം പറയാൻ ആളുണ്ടായില്ല. അവസാനം എനിക്ക് സീറ്റില്ല, പത്മജ വന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിൽ വിഷം വന്നു. ഇല്ലെന്ന് പറയാൻ ഓർത്തില്ല, സീറ്റ് കിട്ടാത്തതിനല്ല, മാറ്റി നിർത്തി എന്നോട് പറയേണ്ടിയിരുന്നു. അത് സാമാന്യ മര്യാദ ഉണ്ടല്ലോ. അത് ചെയ്തില്ല. ആലോചിച്ചു, ഞാനൊന്നും ചെയ്തില്ല, പറഞ്ഞില്ല. ഇവർ വന്നു, എനിക്കൊന്നും പറയാൻ തോന്നത്തില്ല. കാരണം ലീഡറുടെ മകളല്ലേ, നമ്മൾ റിവോൾട്ട് ചെയ്യണത് ശരിയല്ല. പിന്നെ 5 കൊല്ലം MLA ആയിട്ട് ഇനിയും എനിക്ക് വേണം എന്ന് പറഞ്ഞൊരു ധാർമ്മികതയില്ല. ഞാൻ അന്തസ്സായിട്ട് മുണ്ടാണ്ട കുത്തിരുന്നു. ഞാൻ പറഞ്ഞു ശ്രേയ അത് പാർട്ടിക്ക് നഷ്ടമല്ല ഉണ്ടാക്കിയത്, അത് അവർ തീരുമാനിച്ചോട്ടെ. കഴിഞ്ഞു, പത്മജ വന്നു, പത്മജ 3000 വോട്ടിനും മറ്റും തോറ്റു. അതിപ്പോ ആരാണ്ടോ വഞ്ചിച്ചിട്ടാന്ന് പറഞ്ഞ വലിയ അർത്ഥമുണ്ട്. അല്ല, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വിജയവും തോൽവിയാണല്ലോ. ഞാൻ പറഞ്ഞത് ഉണ്ടായിരിക്കാം, ഞാൻ കോൺഗ്രസ് പാർട്ടി തോൽക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകള് എന്നോട് അനീതി ചെയ്തു എന്ന് തോന്നുമ്പോ ചിലപ്പോൾ പ്രതികരിച്ചിരിക്കാം, അത് സ്വാഭാവികമാണ്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ ചിരിച്ചു കാണിച്ച് പിന്നെ ആളെ പറ്റിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചുമതലയെടുക്കില്ല. പിന്നെ പാർട്ടി ജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അതല്ലേ നിലപാടുള്ളൂ. അത് കഴിഞ്ഞു അവർ ജയിച്ചില്ല. അപ്പം ആളുടെ മുഴുവൻ പറഞ്ഞു, ഇവിടെ നല്ല ഇന്ത്യ കേരളം മുഴുവൻ പറഞ്ഞു, അതേറപ്പിലാണെങ്കിൽ ആ സീറ്റ് കിട്ടി എന്നെ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ടും സെക്കൻഡ് ടൈം അവരെന്നെ നിർത്തി, വീണ്ടും തോറ്റു, നിർത്തി. ഞാൻ മാനസികമായിട്ട് തീരുമാനിച്ചു ഇനി തെരഞ്ഞെടുപ്പിനില്ല. സംഭവം മനസ്സിലായി. പിന്നെ നമ്മളെന്താ പറയണേ, ആരെയാ പറയണേ? പിന്നെ ഓരോരുത്തർ പിന്നെ ഈ അവർ ഈ പറഞ്ഞ എതിർപ്പൊന്നും എന്നെ പറ്റി പറയാൻ പറ്റില്ല. ഞാൻ കാശും പിടിച്ചിട്ടില്ല, ഞാൻ അവരുടെ ദോഷവും ചെയ്തിട്ടില്ല. അവർക്കൊരു തെറ്റിദ്ധാരണ ആദ്യം തോന്നി, പിന്നീട് അവർ എൻ്റെ കൂടെ വന്നു. മാപ്പൊക്കെ പറഞ്ഞു, എനിക്ക് ആ തെറ്റിദ്ധാരണ വന്നാൽ ഞാൻ സ്റ്റേറ്റ് ബോർഡാണെന്ന് എനിക്ക് ബോധ്യം വന്നു ചോദിച്ചാൽ നല്ലത്. അപ്പം ഞങ്ങൾ തമ്മിലിപ്പോഴും ഇതേ 3-ാം തീയതി അയ്യന്തോള് ഈ സ്നേഹ സന്ദേശ യാത്രയുടെ ഈ ബ്ലോക്കിലെ പതാക അതിൽ ഉദ്ഘാടനം ഞാൻ ഇവർ പ്രാസംഗിക്കുകയാണ്.
ഒരുമിച്ചെല്ലപ്പെടുന്നുണ്ട്. അവിടെയും ഒരു പ്രസംഗിച്ചതാണ് പ്രതാപനെ ജയിപ്പിക്കണം, കോൺഗ്രസ് ജയിക്കണം എന്ന് പ്രസംഗിച്ചതാ. എൻ്റെ അഭിമാനം ഒരു മാറുകയെന്ന് പറയാ. അപ്പം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഇപ്പം അവരെ ഞാൻ പരി പറയുന്നില്ല. എനിക്കിപ്പോൾ ഏറ്റവും വിഷമം ഈ ഇതൊരു കുടുംബ വഴക്കായി മാറുക. വാസ്തുവിൽ ഈ കുടുംബ വഴക്ക് കൂടി ഉണ്ടാക്കുകയാണ് ബി ജെ പി. നേരത്തെ ചില സമൂഹങ്ങളിൽ മാത്രമേ പ്രശ്നം ഉണ്ടാക്കി, ഇലക്ഷൻ ടൈമിൽ കുടുംബ കലക്കം കൂടി ഉണ്ടാക്കണം. എന്തിനു വേണ്ടിട്ടാ? നാല് വോട്ട് കിട്ടാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രാവശ്യത്തെ സ്ഥാനാർത്ഥിയും കാര്യകോല സമിതി അംഗവും ലീഡറുടെ മകളുമായിട്ടുള്ള ഈ പത്മജ വരെ കാലുമാറി എന്ന് പറഞ്ഞൊരു പ്രചരണം നടത്താൻ വേണ്ടി ഇത് നടത്തല്ലാണ്ട് എന്തായാലും അർത്ഥമല്ലേ? അത് ആ കുടുംബത്തിനെ വരെ ബാധിച്ചു. ഇത്രയും കാലം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതുപോലെ തന്നെ മൊത്തത്തിൽ ജാതീയമായി ഭിന്നിപ്പുണ്ടാക്കുകയെന്നായിരുന്നു, ഇപ്പം കുടുംബത്തിലടക്കം ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയാണ്. അപ്പം അത് വാസ്തവത്തിൽ അവർക്ക് തിരിച്ചടിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു കാലത്ത് തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും ശക്തമായൊരു സ്ഥലമായിരുന്നു. ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ യഥാർത്ഥത്തിൽ എം എൽ എമാർ വളരെ ചുരുക്കമായി. ഒരു കാലത്ത് നമ്മളായിരുന്നു യഥാർത്ഥം പറഞ്ഞാൽ കേരളം ഭരിക്കണമെങ്കിൽ തൃശ്ശൂർ ജയിക്കണം. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായി, തൃശ്ശൂരാണ്. എറണാകുളം തൃശ്ശൂരും ജയിക്കും, കാരണം മലബാറിലെ സ്വാഭാവികമായിട്ട് സീറ്റ് കുറവായിരുന്നു. അങ്ങനെയായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് തൃശ്ശൂർ കുറഞ്ഞു. അതിപ്പോൾ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഇപ്പം നമ്മൾ ഇനി അതൊക്കെ അപകീർത്തിച്ച് കാര്യമില്ലല്ലോ. പലരും ലോകത്തില്ല, പല പല കാരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ അന്യോന്യം പറഞ്ഞെന്ത കാര്യം? അല്ലെങ്കിൽ പോലും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമല്ല. അല്ല, അതിപ്പോൾ ആത്മപരിശോധന മുകളിലുള്ളവരാ, നമ്മൾ പരിശോധന നടത്തിയിട്ട് കാര്യമില്ലയോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിപ്പോൾ അതിനെപ്പറ്റി പറയണതും ശരിയല്ല. ആ ശരിയാണ്, പക്ഷെ എങ്കിൽ പോലും ഈ ഇലക്ഷനെങ്കിലും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ മുന്നണി പ്രവർത്തകര്, കോൺഗ്രസ് പ്രവർത്തകര് ഒരുമിച്ച് നിന്നാൽ തൃശ്ശൂർ മുരളി അനായസേന ജയിക്കും. ഈ മാറ്റം കൊണ്ട് ഒരു രാഷ്ട്രീയ ചലനവും പുറമേണ്ടാവാൻ പോണില്ല. മറിച്ച് ഇത് നമ്മളുടെ ഇടയിൽ ഒരു വാശി കൂടി ഉണ്ടാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മാറ്റം ഇപ്പം വടകരയിൽ നിന്ന് പിന്നെ മുരളി ഒരു സുപ്രഭാതത്തിൽ നേരെ ഇവിടെ വരുന്നു, വടകരയിലും വേറൊരു സ്ഥാനാർത്ഥി വരുന്നു, അതും ശക്തനായ സ്ഥാനാർത്ഥി, യുവ സ്ഥാനാർത്ഥി. രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഇനി പഴയ ആളെ പറ്റി ആക്ഷേപം പറയില്ല, ആന്റി ഇൻകംബൻസി. രണ്ട്, തലയെടുപ്പിലൊരു നേതാവ് വന്നു, ഒരു ധീരനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ വന്നപ്പോൾ പഴയതൊക്കെ മറന്ന് നമുക്ക് ഒരുമിക്കാനുള്ളൊരു സന്ദർഭമാണ്. അതിന് വേദി ഒരുക്കി പത്മജയും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ കുഞ്ഞലിക്കുട്ടി ഇന്നലെ ഒരു അഭിപ്രായം പറഞ്ഞു, പത്മജ പോയത് യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യും എന്ന് ഞാൻ പറയാൻ പാടില്ല. ഞാൻ പറയില്ല, കാരണം വെച്ചാൽ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയില്ല. അവർക്ക് അവരുടെ റീസൺസ് ഉണ്ടാവാം, ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. കോൺഗ്രസിൻ്റെ അഡ്രസ്സിൽ ഗുണാനുഭവങ്ങൾ അനുഭവിച്ചവരും അവരുടെ സന്തതി പരമ്പരകളുമാണ് അധികവും ഈ കാര്യമാറ്റം നടന്നത്. സാധാരണ പ്രവർത്തകന് ഇതിൽ യാതൊരു ഇതുമില്ല, അവർ നിരാശ മാത്രം. വിശ്വസിക്കാവുന്ന ലീഡർഷിപ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചാൽ ഇപ്പോഴും ജനം നമുക്ക് വോട്ട് ചെയ്യും. കാരണം എസ് എഫ് ഐക്കാരും ഫെഡറേഷൻകാരും ഗവർണറെ നമ്മയിൽ വെക്കെട്ട് കയറ്റും കാര്യങ്ങളും നിർത്ത് എന്ന് പറയാൻ തയ്യാറില്ല. അതിൻ്റെ അർത്ഥം ഇവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നല്ലേ, അവർക്ക് പരിരക്ഷ കൊടുക്കല്ലേ. ഒരു മോറൽ വാല്യൂസ് നോക്കിയിട്ടല്ല, ഒക്കെ ലാഭജനം നോക്കിയിട്ടുള്ള കച്ചവടമാണ്. എല്ലാവർക്കും സ്ഥാനം വേണം, കിട്ടിയവന് കൂടുതൽ വേണം, ഞാനല്ലാതെ വേറെ ആർക്കും പാടില്ല. എതിർക്കുന്നവർക്ക് തന്നെ മനസ്സിലറിയാം തങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു.
അതല്ലേ കഴിഞ്ഞ കാല അനുഭവങ്ങൾ കാണിച്ചത്. യഥാർത്ഥ മൂല്യമുള്ള ആളുകൾ വാശിക്ക് പോയെങ്കിലും മുഖർ കുറിപ്പിച്ചെങ്കിലും പിൽക്കാലത്ത് തെറ്റുതിരുത്തി വന്നിട്ടുണ്ട്.